പരമോന്നത കോടതി വിലക്കിയ കാടും പടലവും തല്ലിയുള്ള അന്വേഷണമാണ് കിഫ്ബിയിൽ ഇഡി നടത്തുന്നതെന്നും അതിന്റെ ഭാഗമായി തനിക്ക് നൽകിയ സമൻസ് പിൻവലിക്കണമെന്നും തോമസ് ഐസക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി സോണൽ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നൽകിയ കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇ ഡിയുമായുള്ള അംഗത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളില്ല എന്ന CPM നിലപാട് പ്രതിഫലിക്കുന്നതാണ് ഐസക്കിന്റെ കത്ത്. ഇതോടെ സമൻസ് പ്രകാരം വ്യാഴാഴ്ച ഇഡിക്ക് മുന്നിൽ ഐസക് ഹാജരാകില്ലെന്ന് ഉറപ്പായി. ധനമന്ത്രി എന്ന നിലയിലാണ് കിഫ്ബിയുടെ ചുമതല വഹിച്ചത് എന്ന് ഐസക് വ്യക്തമാക്കുന്നു. ഏതു രേഖയും കിഫ്ബിയിൽ നിന്ന് ഇഡിക്ക് ശേഖരിക്കാവുന്നതേ ഉള്ളൂ. അതിന് തന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ താൻ മന്ത്രിയോ MLA അല്ലെന്നും അതിനാൽ രേഖകൾ സമാഹരിക്കാൻ കിഫ്ബിയിൽ പ്രവേശിക്കാനാവില്ലെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. മസാല ബോണ്ടിനെ കുറിച്ചാണ് അന്വേഷണമെന്ന് സമൻസിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഏതായാലും മസാല ബോണ്ട് നിക്ഷേപത്തിൽ ഫെമാ ലംഘനമില്ല. എല്ലാ നടപടികളും RBIയുടേതാണ്. RBI ചട്ടങ്ങൾ പാലിച്ച് തന്നെയാണ് എല്ലാ നടപടികളും കൈക്കൊണ്ടത്. അതുപ്രകാരം മസാല ബോണ്ട് സ്വീകരിക്കാനും അതിന് അഡ്വൈസർ ബാങ്കായി ആക്സിസ് ബാങ്കിനെ നിശ്ചയിച്ചതും കിഫ്ബി ഡയറക്ടർ ബോർഡാണ്. കിഫ്ബിക്ക് വേണ്ടി റിസർവ് ബാങ്കിന്റെ വിദേശ വിനിമയ വിഭാഗത്തിന് ഇതു സംബന്ധിച്ച അപേക്ഷ നൽകിയത് ആക്സിസ് ബാങ്കാണ്. ഫെമാ നിബന്ധനകൾ പ്രകാരമുള്ള NOC ആക്സിസ് ബാങ്കിന് നൽകിയതും റിസർവ് ബാങ്കാണ്. ഇതിലെവിടെയാണ് നിയമലംഘനമെന്ന് ഐസക് ED യോട് ചോദിക്കുന്നു. വിഷയപ്രസക്തമല്ലാത്ത അന്വേഷണത്തിനാണ് ED ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിലക്കിയിട്ടുള്ള രീതിയാണിത്. ഒരു കുറ്റാരോപണത്തിന് മീതെ മാത്രമേ അന്വേഷണം നടത്താനാവൂ. നിയമസഭ പാസാക്കിയ നിയമത്താൽ സ്ഥാപിതമായതും നിയമപ്രകാരം പ്രവർത്തിക്കുന്നതുമായ ഒരു സ്ഥാപനത്തിൽ കാടും പടലവും തല്ലി അന്വേഷിക്കാൻ ഇറങ്ങുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. 2021 March മുതൽ 1.5 കൊല്ലത്തോളമായി കിഫ്ബി CEO, ഡെപ്യൂട്ടി മാനേജർ, ജോയിന്റ് ഫണ്ട് മാനേജർ തുടങ്ങിയവരെയൊക്കെ അന്വേഷണമെന്നും പറഞ്ഞ് നിരന്തരമായി ED വിളിച്ചു വരുത്തുകയാണ്. ഇതെല്ലാം നിയമവിരുദ്ധമാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ സമൻസ് പിൻവലിക്കേണ്ടതുമാണ്. താൻ കൈപ്പറ്റുന്നതിന് മുമ്പ് സമൻസ് മാധ്യമങ്ങൾക്ക് ചോർത്തിയതിന് കടുത്ത വാശിയിലുള്ള വിമർശനമാണ് കത്തിലുള്ളത്. തനിക്ക് ലഭിക്കും മുമ്പേ ED യുടെ സമൻസ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഖേദകരമാണ്. ഐസക് തുറന്നടിക്കുന്നു. 2 സമൻസുകളെക്കുറിച്ച് മാധ്യമങ്ങൾ വഴിയാണ് താൻ അറിഞ്ഞത്. ഇത്തരം ഉപജാപങ്ങളുടെ ഉറവിടമേതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുൻവിധിയുള്ള മനസ്സുകളുടെയും ഉദ്ദേശശുദ്ധിയില്ലായ്മയുടെയും പ്രകടന ലക്ഷണമാണ് സമൻസ് തനിക്ക് കിട്ടുന്നതിന് മുമ്പ് സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രചാരവേല. കറപുരളാത്ത തന്റെ പൊതുജീവിതത്തിന്റെ സംശുദ്ധി തകർക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിനു പിന്നിലെന്ന് ന്യായമായും സംശയിക്കാമെന്നും ഐസക് വിമർശിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ നിരന്തരം നിശിതമായി വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ അന്വേഷണ പ്രക്രിയയും തുടർഫലങ്ങളും സ്വതന്ത്രവും നീതിപൂർവമായിരിക്കില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്നതാണെന്ന കടുത്ത പരാമർശവും കത്തിലുണ്ട്. മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ശേഖരിക്കാവുന്ന രേഖകളാണ് ED തന്നോട് ചോദിച്ചത്. സ്വത്തുവിവരങ്ങൾ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച കാലം മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിലുണ്ട്. ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. ആ രേഖകൾക്ക് വേണ്ടി തന്നെ വിളിച്ചു വരുത്തേണ്ട ഒരാവശ്യവുമില്ല. അടുത്ത ബന്ധുക്കളൊന്നും തന്നെ ആശ്രയിച്ച് കഴിയുന്നവരുമല്ല. ആയതിനാൽ അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും തന്നെ തന്റെ കയ്യിലില്ല. ഹാജരാകുമ്പോൾ കൊണ്ടുവരണമെന്ന് ED ആവശ്യപ്പെട്ട രേഖകൾ സംബന്ധിച്ചുള്ള നിലപാടും ഐസക് വ്യക്തമാക്കി. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ വരുതിക്ക് നിർത്താൻ BJPയുടെ ബ്രഹ്മാസ്ത്രമായ ED ക്കെതിരെ നേർക്കുനേരെയുള്ള പോരാട്ടത്തിന്റെ വെടിയാണ് ഐസക് പൊട്ടിച്ചത്. കളി മതിയാക്കി കാര്യം പറയാൻ ED യോട് നേരെ ചൊവ്വെ ആവശ്യപ്പെടുകയാണ് CPM. ഫെമാലംഘനം ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിച്ചു പറയാനാവാത്ത കുടുക്കിൽ ED യെ പെടുത്തുകയാണ് ലക്ഷ്യം. ഫെമാലംഘനം ഉണ്ടെന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരും നാഷണൽ ഹൈവേ അതോറിറ്റി, NPTC തുടങ്ങിയ സ്ഥാപനങ്ങളും പ്രതിക്കൂട്ടിലാവും. ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്തിനീ അഭ്യാസങ്ങളെന്ന ചോദ്യം വരും. ഏതായാലും ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടത്തിന് കേരള ജനത സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്.